ഒരു വനിതയ്ക്ക് പള്ളിയിൽ പള്ളിയിലെച്ചനാകാൻ സാധിക്കുമോ ആദ്യം കേൾക്കുമ്പോൾ ഇല്ല എന്നായിരിക്കും പലരുടെയും മറുപടി എന്നാൽ ഇരുപത്തഞ്ച് വർഷം പൗരോഹിത്യ ജീവിതം അനുഷ്ഠിച്ച ഒരു വനിതയുണ്ട് നമ്മുടെ നാട്ടിൽ അവരുടെ പേരാണ് ഓമന വിക്ടർ ദേവദാസിൻ്റെയും റാഹേലിൻ്റെയും മകളായി ഓമന കാട്ടാക്കടയിലാണ് ജനിച്ചത് അടിയുറച്ച ദൈവവിശ്വാസികളായിരുന്നു അവരുടെ കുടുംബാംഗങ്ങൾ കുട്ടിക്കാലം മുതൽക്കേ പള്ളിക്കാര്യങ്ങളിലും സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളിലും ഓമന ഏറെ താല്പര്യം കാണിച്ചിരുന്നു വീരണകാവ് സ്കൂളിലും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലുമായി അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പള്ളിയിൽ പോകുമ്പോൾ അച്ഛൻ ശുശ്രൂഷകൾ ചെയ്യുന്നത് കൗതുകത്തോട് നോക്കി നിന്ന ഓമന പക്ഷേ അച്ഛൻ പട്ടത്തിന് പഠിക്കുവാനുള്ള അവസരം ലഭിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ദൈവനിയോഗം പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ സഭയിലെ വൈദികനായ റെവറൻ റോബർട്ട് വിക്ടർ ഓമനെ വിവാഹം കഴിച്ചു പൗരോഹിത്യത്തിലുള്ള തൻ്റെ താല്പര്യം ഓമന ഭർത്താവിനോട് തുറന്നു പറഞ്ഞു യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ ഫാദർ റോബർട്ട് വിക്ടർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കണ്ണൻമൂലയിലെ ഐക്യവൈദിക സെമിനാരിയിൽ ഓമനയെ പഠനത്തിനയച്ചു അന്ന് ഓമനയുടെ മൂത്ത മകന് പത്തും ഇളയ മകന് എട്ടു വയസ്സുമായിരുന്നു പ്രായം മാസ്റ്റർ ബിരുദം ഓമന വിജയകരമായി പൂർത്തിയാക്കി മൂന്നോ നാലോ സ്ത്രീകൾ ഓമനയോടൊപ്പം പഠിച്ചിറങ്ങിയെങ്കിലും ഒരു പള്ളിയുടെ പൂർണ്ണ ചുമതലയുള്ള പുരോഹിതയാകാൻ അവരാരും തയ്യാറായില്ല എന്നാൽ താൽപ്പര്യം പ്രകടിപ്പിച്ച ഓമന വിക്ടറിന് അവസരം നൽകുവാൻ അന്നത്തെ നേതൃത്വം സന്നദ്ധത കാട്ടി ഓമനയുടെ ശുശ്രൂഷ വിജയകരമാണെന്ന് മനസ്സിലാക്കിയ മറ്റ് സഭകളും അവരെ നിയോഗിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സി എസ് ഐ സഭ ഓമനയ്ക്ക് പൗരോഹിത്യ പദവി നൽകിയത് പിന്നീട് റെവറൻറ് പദവിയും ലഭിച്ചു പള്ളിയിലെ വിവാഹ ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുമ്പോൾ പുരുഷന്മാരായ വൈദികരോടൊപ്പം ഓമനയും ആൾത്താരയിൽ നിൽക്കുന്നത് വലിയ അനുഗ്രഹമായി പല ദമ്പതിമാരും കരുതി ഒടുവിൽ ഇളയ മകൻ റെജി വിക്ടറിന്റെ വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കുവാനും ഓമന വിക്ടറിന് ഭാഗ്യം ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഭർത്താവ് റോബർട്ട് ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിൽ തൻ്റെ അറുപത്തിയേഴാം വയസ്സിൽ ഓമന വിക്ടർ പൗരോഹിത്യ ജീവിതത്തിൽ നിന്നും വിരമിക്കുവാൻ തീരുമാനിച്ചു വിരമിച്ചെങ്കിലും പ്രാർത്ഥനകൾക്കും ആശ്വാസവാക്കുകൾക്കും ഇപ്പോഴും ആളുകൾ അവരെ സമീപിക്കുന്നുണ്ട് കേരളത്തിലെ ആദ്യത്തെ വനിതാ പുരോഹിതിയായ മരതകവല്ലി ഡേവിഡ് തന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഓമന അച്ഛൻ തുറന്നു പറയുന്നു എല്ലാ മേഖലകളിലും സ്ത്രീകൾ തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കണമെന്നും ഒന്നിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കരുതെന്നും കഴിഞ്ഞ വനിതാ ദിനത്തിൽ ഓമന അച്ഛൻ തൻ്റെ സന്ദേശത്തിൽ വ്യക്തമാക്കി ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക